ഈ ഒരു പേര് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല സദാചാരത്തിന്റെ മുഖമൂടി അണിഞ്ഞ പല പകൽമാന്യന്മാർക്കും നെറ്റി ചുളിക്കേണ്ടി വന്ന ഒരു പേര് തന്നെയായിരുന്നു സിൽക്സ്മിത ആരെയും വശീകരിക്കുന്ന വന്യമായ കണ്ണുകളും ത്രസിപ്പിക്കുന്ന നോട്ടവും അവരുടെ നൃത്തവും പുരുഷന്മാരിൽ ഉയർത്തിയ വികാരം ചെറുതൊന്നുമല്ല ജീവിച്ചിരുന്നപ്പോൾ സിനിമയുടെ അഭിഭാജ്യ ഘടകമായിരുന്നിട്ടും ആഘോഷിക്കപ്പെടാതെ പോയി എന്നാൽ മരണശേഷം ആഘോഷിക്കപ്പെട്ട ഒരു കലാകാരി സിൽക്സ്മിത ഓർമ്മയായിട്ട് ഇന്നേക്ക് ഇരുപത്തിയെട്ട് വർഷം സ്മിതയെ പോലെ ഈ വിശേഷണത്തിന് അനുയോജ്യമായ മറ്റൊരാൾ ഇന്ന് തെന്നിന്ത്യൻ സിനിമയിൽ ഇല്ല എന്ന് തൻ്റെ പറയാം അവർ മരിച്ചിട്ട് ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും അവരെക്കുറിച്ചുള്ള പലതരം കഥകളും പ്രചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സ്മിതയുടെ മരണവാർത്ത പുറത്തു വരുന്നത് താമസിച്ചിരുന്ന വീടിനുള്ളിൽ സ്മിത തൂങ്ങി മരിച്ച നിലയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നടി സ്വയം മരണം വരിച്ചതാണോ അതോ ഇതിനു പിന്നിൽ ചതികളുണ്ടോ എന്ന ചോദ്യവും ഇന്നും ഉയരുകയാണ് അതിന് കാരണം അവസാന കാലത്ത് വിവാഹിതനായ ഒരു ഡോക്ടറുമായി സിൽക്കിനുണ്ടായിരുന്ന പ്രണയമായിരുന്നു അവസാന കാലത്ത് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ഒരു ഡോക്ടർ സ്മിതയുമായി പ്രണയം അഭിനയിച്ചിരുന്നു അയാളും സിൽക്കും തമ്മിൽ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു എന്നാൽ അയാളുടെ ലക്ഷ്യം പണവും തന്റെ ശരീരവും മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ സ്മിത ആകെ തകർന്നുപോയി മാത്രമല്ല ഐറ്റം ഡാൻസിൽ സ്മിതയേക്കാൾ പ്രായം കുറവും ഭംഗിയുമുള്ള കുട്ടികൾ കടന്നു വരുന്നതോടെ തന്റെ താരപദവിക്ക് കോട്ടം തട്ടുമോ എന്ന ഭയം സ്മിതയ്ക്കുണ്ടായിരുന്നു ഇതിനിടയിൽ രണ്ട് സിനിമകൾ നിർമ്മിച്ചെങ്കിലും അതുവൻ പരാജയമായി മൂന്നാമതൊരു പടവും കൂടെ നിർമ്മിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് കരുതിയെങ്കിലും കോടിക്കണക്കിന് നഷ്ടത്തിലേക്കാണ് നടി വന്നു വീണത് ഈ സമയത്താണ് ഡോക്ടറുമായുള്ള അടുപ്പം സ്മിതയ്ക്ക് സ്വാാന്ത്വനമായത് സ്മിത അയാളെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചു അവർ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി വീട് വാങ്ങിയതുപോലും അയാളുടെ പേരിലായിരുന്നു എന്നാൽ പണത്തിനു വേണ്ടി തന്നെ അയാൾ ഉപയോഗിച്ചുവെന്ന് തിരിച്ചറിഞ്ഞതോടെ നടി ഇയാളുമായി വേർപിരിഞ്ഞു സ്മിതയുടെ മരണശേഷം ഒരു നോക്ക് കാണാൻ പോലും അദ്ദേഹം വന്നില്ല മാത്രമല്ല സ്മിതയുടെ കാമുകൻ എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ അവരുടെ പണവും സ്വത്തുക്കളും കൈവശപ്പെടുത്തിയ ശേഷം വകവരുത്തിയതാകാം എന്നുവരെ ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് നടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനിയും തെളിയിക്കപ്പെടാത്തത് കൊണ്ട് ഇന്നും അവ്യക്തമായി തുടരുകയാണ് ഈ കഥകൾ വഞ്ചിക്കപ്പെട്ട സ്മിത സ്വയം ജീവിതം അവസാനിപ്പിച്ചതാകാനാണ് സാധ്യതയെന്ന് നടി അനുരാധ അടക്കമുള്ളവർ വിശ്വസിക്കുന്നു ഒരു ദിവസം കാലത്ത് തൂങ്ങി മരിച്ച നിലയിൽ സ്മിതയെ കണ്ടെത്തുകയായിരുന്നു അന്ന് തൂങ്ങി മരിച്ചതാണോ കൊന്നുകെട്ടി തൂക്കിയതാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു അതൊരു ആത്മഹത്യ ആയിരുന്നു എന്ന് വിശ്വസിക്കാനാണ് പലരും ഇപ്പോൾ ശ്രമിക്കുന്നത് സിൽക്ക് സ്മിത അഭിനയിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ കാലുകുത്താൻ ഇടമില്ലാതെ ആളുകൾ തടിച്ചുകൂടാറുണ്ടായിരുന്നു അതുപോലെ സ്മിതയുടെ മരണം സ്ഥിരീകരിച്ച ശേഷം ആശുപത്രിയിൽ ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സ്മിതയുടെ പെട്ടെന്നുള്ള മരണം ആരും ചർച്ച ചെയ്തില്ല സാധാരണ താരങ്ങൾ മരിച്ചാലും പരിധിവിട്ട ദുഃഖപ്രകടനങ്ങൾ മദ്രാസിൽ പതിവാണ് എന്നാൽ സ്മിതയുടെ ചേതനയേറ്റ രൂപത്തിനു മുന്നിൽ ആരും ഉറക്കമൊഴിഞ്ഞില്ല നടി ഏകയായി ആശുപത്രിയിൽ കിടന്നു സ്മിതയുടെ മരണവിവരം അറിഞ്ഞ് അവസാനമായി കാണാൻ ആശുപത്രിയിലെത്തിയ നടി അനുരാധ കണ്ടത് ആരും ഏറ്റുവാങ്ങാനില്ലാതെ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ അനാഥ ശരീരമായി രായപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സ്മിതയെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ച് സ്മിത ഒരു നടിയായിരുന്നില്ല മാതക ഭംഗിയുള്ള ആ ശരീരത്തിലായിരുന്നു എല്ലാവരുടെയും കണ്ണ് ഒരു മാംസ കഷ്ണം എന്നതിനപ്പുറം ആരും തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തില്ല എന്ന് തിരിച്ചറിവ് നടിക്കുണ്ടായിരുന്നു നടിയുടെ ശരീരം വിറ്റ് കാശാക്കിയ നിർമ്മാതാക്കൾ പോലും അവസാനമായി അവരെ കാണാനോ ഒരു പുഷ്പചക്രം അർപ്പിക്കാനോ വന്നില്ല ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയപ്പെട്ട ഒരു സൈറ്റ് പ്രോപ്പർട്ടി മാത്രമായി സ്മിത മാറി ദാരിദ്ര്യം കൊണ്ട് നാലാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നയാളാണ് സ്മിത വിജയലക്ഷ്മിയ എന്നായിരുന്നു ശരിക്കുമുള്ള പേര് ആന്ധ്രാപ്രദേശിലെ എല്ലൂർ സ്വദേശിയായ വിജയലക്ഷ്മി പിന്നീട് അക്കാലത്ത് തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ കേന്ദ്രമായിരുന്ന മദ്രാസിലെ കോടമ്പക്കത്തേക്ക് എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കന്നഡ ചിത്രമായ വെടിയയിൽ മുഖം കാണിച്ചാണ് സിനിമയിലെ അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വണ്ടി എന്ന തമിഴ് ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രമാണ് കരിയർ ബ്രേക്ക് ആയത് സ്മിതയുടെ സാന്നിധ്യം സിനിമയ്ക്ക് മിനിമം ഗ്യാരന്റി കൊടുക്കുന്ന ഒരു കാലമാണ് പിന്നീടുണ്ടായത് സൂപ്പർ ഹിറ്റുകളുടെ സിനിമകളിൽ പോലും സിൽക്ക് സ്മിത ഒരു അഭിഭാജ്യ ഘടകമായിരുന്നു ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോലും സിൽക്ക് സ്മിത അന്ന് വാങ്ങിയത് അതായത് ചിത്രത്തിലെ നായകന്മാരെക്കാൾ കൂടുതൽ പ്രതിഫലമാണ് ഒന്നര പതിറ്റാണ്ടുകാലം സിൽക്ക് തെന്നിന്ത്യൻ സിനിമയിലേക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു മാതകത്വമുള്ള ശരീരം കൊണ്ടുള്ള അനായാസ ചുവടുകളും കണ്ണിലെ കനൽ കൊണ്ടും തിരശീലയിൽ തീപൊഴിച്ച സ്മിത പതിനേഴ് വർഷം കൊണ്ട് അഭിനയിച്ചത് നാനൂറ്റി അൻപതിലേറെ സിനിമകളാണ് മരണശേഷവും ജനങ്ങൾക്കിടയിൽ അവർ സൃഷ്ടിക്കുന്ന ഓളം ചെറുതൊന്നുമല്ല എന്നുകൂടെ ഈ അവസരത്തിൽ പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്